ഹേയ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യുക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, പഴയ ഫോൺ നമ്പർ ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും ഒക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണ്. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അതായത് അവരുടെ ഫോൺ നമ്പർ ഇല്ലാതെ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് ഇല്ലാതെ എങ്ങനെ റിക്കവർ ചെയ്യാമെന്നതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നിങ്ങളിതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം ലോഗിൻ പേജ് എടുക്കുക. ലോഗിൻ പേജ് ഇതാണ്, സെക്യൂരിറ്റി റീസൺ കാരണം ലോഗിൻ പേജ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ലോഗിൻ പേജ് എടുക്കുക. അതിൽ ഗെറ്റ് ഹെൽപ്പ് വിത്ത് സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, താഴെ ഇവിടെ തന്നെ ഉണ്ടാകും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. യൂസർ നെയിം അല്ലെങ്കിൽ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ ജസ്റ്റ് യൂസർ നെയിം ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ആ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. യൂസർ നെയിം ടൈപ്പ് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെൻഡ് ആൻ SMS, അതുപോലെ തന്നെ സെൻഡ് ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ സെൻഡ് ആൻ ഇമെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ തന്നെ നീഡ് മോർ ഹെൽപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു സെക്യൂരിറ്റി കോഡ് നമ്മൾ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. ആ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. തൊട്ട് താഴെ തന്നെ ഐ കാണ്ട് ആക്സസ് ദിസ് ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്ട് ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫോമാണ് കാണാൻ സാധിക്കുക. ആ ഫോമിൽ കോൺടാക്ട് ഇമെയിൽ അഡ്രസ്സും, അതുപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഇമെയിൽ അഡ്രസ്സും എല്ലാം അവിടെ ടൈപ്പ് ചെയ്യുക. ആ രണ്ട് ഇമെയിൽ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും കോൺടാക്ട് ഇമെയിൽ അഡ്രസ്സും, അതുപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് ഏത് ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ ജസ്റ്റ് അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ പേഴ്സണൽ അക്കൗണ്ട് ആണോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ കമ്പനി നെയിം ആണോ, അങ്ങനെയുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് തൊട്ട് താഴെ തന്നെ നിങ്ങൾ എന്താ പ്രശ്നം, അതായത് നിങ്ങളുടെ അക്കൗണ്ട് പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഹാക്ക്ഡ് എന്നുള്ളത് അല്ലെങ്കിൽ അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ കാണുന്ന ഫോം എല്ലാം പൂരിപ്പിച്ച് കൊടുക്കുക. അതിന് തൊട്ട് താഴത്തിന് ഏറ്റവും താഴത്തായിട്ട് മോർ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം എന്താണ്, അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്താണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള അവർക്ക് ആ ഒരു അക്കൗണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ആ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം അതെല്ലാം ടൈപ്പ് ചെയ്ത ശേഷം താഴെ നിങ്ങൾക്ക് റിക്വസ്റ്റ് എന്നുണ്ടാകും. ആ റിക്വസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓൾറെഡി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട്, ഈ ഒരു അക്കൗണ്ട് ഞാൻ അങ്ങനെ റിക്കവർ ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഇമെയിൽ ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽ, അതായത് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവറി എന്തൊക്കെ ഡീറ്റെയിൽ ആണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അക്കൗണ്ടാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തൊക്കെ ഡീറ്റെയിൽ ആണ് വേണ്ടതെന്നുള്ളതാണ്, ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീപ്ലൈ കൊടുക്കുക. അവർക്ക് തന്നെ മെയിൽ അയക്കുക. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ ഫോൺ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ അക്കൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, എപ്പോഴാണ് ഏത് ഡേറ്റിനാണ് നഷ്ടപ്പെട്ടതെന്ന് നോക്കുക. ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഇമെയിൽ അങ്ങോട്ട് അയക്കുക. ആ അയച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. ഈ ഒരു മെസ്സേജിൽ ഒരു ലിങ്കോട്, അതായത് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവറായി എന്നുള്ളൊരു ഇമെയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇമെയിൽ തന്നെ തൊട്ട് താഴത്തെ നമുക്കൊരു ലിങ്കും കൂടെ കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ളൊരു ലിങ്കാണ് വരുന്നത്. ജസ്റ്റ് ആ ലിങ്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വരിക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ന്യൂ പാസ്വേഡും അതുപോലെ തന്നെ കൺഫേം പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഇതുപോലെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ റിക്കവർ ചെയ്യാം കേട്ടോ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ട് യൂസർ നെയിമും അതുപോലെ തന്നെ എപ്പോഴാണ് നഷ്ടപ്പെട്ടതെന്നുള്ളതും അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ടാന്ന് അവർ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളിലേക്ക് തിരിച്ച് തരുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിലും നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ഇറ്റ്സ് മീ ആൻഡ് ഷാദൻ ഷോ സൈനിങ്.